നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കൂട്ടത്തായ് കൊലപാതക പരമ്പരയെ കുറിച്ച് ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ സാധ്യമല്ല. മുഖ്യപ്രതി ജോളിയെയും മറ്റ് രണ്ട് പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്തു വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. ഒരു സ്ത്രീക്ക് എങ്ങനെ ഇത്രയും ക്രൂരയാകാൻ സാധിക്കും? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ ജോളിയുടെ മുഴുവൻ കഥകളും അറിയണം. ജോളി എന്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായാണ് ജോളി എത്തുന്നത്. കേരളം ഓരോ ദിവസം കണ്ണു നിറക്കുമ്പോഴും ഇപ്പോൾ കേൾക്കുന്നത് കൂട്ടത്തായ് കൊലപാതക പരമ്പരയിലെ പുതിയ പുതിയ വാർത്തകളും. ഇപ്പോൾ കൂട്ടത്തായ് കൊലപാതക പരമ്പരയിലെ മുഖ്യ പ്രതിയായ ജോളിയെയും മറ്റ് രണ്ട് പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജോളിയുടെ വെളിപ്പെടുത്തലുകളിൽ പോലീസ് പോലും ഞെട്ടുന്ന ഒരു അവസ്ഥ. ജോളിയുടെ ആദ്യ ഭർത്താവായ റോയിയുടെ അമ്മ അന്നമ്മയാണ് ജോളി ആദ്യം കൊലപ്പെടുത്തിയത്. എന്നാൽ താൻ അന്നമ്മയെ കൊലപ്പെടുത്തിയ വിവരം റോയിക്ക് അറിയാമായിരുന്നു എന്നാണ് ജോളി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. സിലിയെ മൂന്ന് പ്രാവശ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. മൂന്നാം തവണ രണ്ട് പ്രാവശ്യം സൈനൈഡ് നൽകിയാണ് സിലിയെ കൊലപ്പെടുത്തിയത്. ഒരു ചെറിയ കുപ്പിയിൽ സൈനൈഡ് കൊണ്ട് നടന്നാണ് ജോളി കൊലപാതകങ്ങളൊക്കെയും നടത്തിയിരുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു മൊഴി തന്നെയാണ്. അതേസമയം തന്നെ ജോളിയും സുഹൃത്ത് ജോൺസണും തമ്മിൽ സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും ചെയ്തു. രണ്ടാം ഭർത്താവ് ഷാജുവിനെയും ജോളി കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടിരുന്നത്രേ. ഇത് ജോൺസന്റെ അറിവോടെയാണെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. മുൻ കൊലപാതകങ്ങളിൽ ജോൺസന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാം ഭർത്താവായ ഷാജുവിനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ജോളി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഷാജുവിനെയും ജോൺസന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും ജോൺസണുമായുള്ള വിവാഹത്തിന് വേണ്ടിയായിരുന്നു താൻ ഇതെല്ലാം ചെയ്തതെന്നുമാണ് ജോളി മൊഴി നൽകിയിരിക്കുന്നത്. ജോളിയും ജോൺസണും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന് അപ്പുറമുള്ള ബന്ധമാണെന്ന് അന്വേഷണ സംഘത്തിന് സൂചനയും ലഭിച്ചിരുന്നു. എന്നാൽ വിവാദമായ ഈ കൂട്ടത്തായ് ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്താൻ എസ് പി ദിവ്യ എസ് ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്നെത്തുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘമാണ് ഈ വിദഗ്ധ സംഘത്തിലുള്ളത്. ഇവരുടെ പരിശോധനയ്ക്കും റിപ്പോർട്ടിനും ശേഷമായിരിക്കും മൃതദേഹാവശിഷ്ടങ്ങൾ വിദേശത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കേസിലെ മുഖ്യപ്രതിയായ ജോളിയെ ഇന്നും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്.